നമസ്കാരം. ഞാൻ ഡോക്ടർ റിനില മേരി ജോബ്സൺ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. പൊതുവേ ഇപ്പോഴത്തെ ജനറേഷനിലോട്ട് കൂടുതലും എന്താണ് OCD എന്നുള്ളതൊക്കെ ധാരാളം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ശരിക്കുള്ള OCD ആയിരിക്കില്ല, ജസ്റ്റ് നോർമലി ഒരു റൂം ക്ലീൻ ചെയ്യുന്നതിന് വരെ OCD എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോ ശരിക്കുള്ള OCD എന്താണെന്നുള്ളതും എത്രത്തോളം സിവിയർ ആണെന്നുള്ളതും അറിയാത്തത് കൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയില് ശരിക്കുള്ള OCD എന്താണെന്നുള്ളതും അത് എങ്ങനെ ലൈഫിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെയാണ് ഈ ഒരു OCD നമ്മളെ ബാധിക്കുന്നത്, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത്. ഈ OCD നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ഞാനൊരു 4 വേർഡ്സ് ആയിട്ട് ഇത് തരംതിരിക്കാം. ആദ്യം തന്നെ ഒബ്സഷൻ. ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടാമിനേഷൻ നടക്കുമോ എന്നുള്ള തുടർച്ചയായിട്ടുള്ള ഭയം. ഈ പൊതുവെ OCD ഉള്ള ആൾക്കാരിൽ അവർക്ക് ഒരു അണുബാധ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗസ്, പാത്തോജൻസ്, വൈറൽസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കണ്ടാമിനേറ്റഡ് ആകുമോ എന്നുള്ള ഭയം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും വളരെയധികം ക്ലീൻ ആക്കും. ഈവൻ ടോയ്ലറ്റിൽ പോയാൽ തന്നെ ഇവർ ആ ഒരു പൈപ്പ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു മടി, അല്ലെങ്കിൽ ആ ഒരു ബാത്റൂമിന്റെ ഡോറ് പിടിക്കാനായിട്ടുള്ള മടി, അതൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്ത് എപ്പോഴും കൈ ക്ലീൻ ആക്കുക, ഇതൊക്കെ ആക്ച്വലി നമുക്ക് നോർമൽ ആൾക്കാർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. പക്ഷെ ഇവരിൽ ഇത് വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ ഒരിക്കലും അത് ആലോചിച്ച് സ്ട്രെസ് ആവില്ല, പക്ഷെ ഇവരെന്ന് പറയുന്നത് വളരെയധികം സ്ട്രെസ്ഡ് ആകും. ഇവർക്ക് ഒട്ടും തന്നെ അത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇവരിൽ ക്ലീനിങ് വളരെയധികം ഇവർ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പൽഷൻ. ഈ കമ്പൽഷൻ എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അതായത് ഈ ഒരു ഒബ്സഷൻ കാരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അണുബാധ കാരണം കണ്ടാമിനേറ്റഡ് ആകുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഇവർ ക്ലീൻ ചെയ്യുന്നുള്ളത്. ഇവര് ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ടേബിള് അവർ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു, എഗെയിൻ ഇവര് ഒരു 1 hour ഇവർ ഇതന്നെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക. നോർമൽ ആൾക്കാരത് പൊതുവെ ചെയ്യില്ല, പക്ഷെ ഈ OCD പ്രശ്നമുള്ളവര് എന്താണ് അവരുടെ ഒരു ഒബ്സഷൻ, അത് വെച്ചിട്ട് ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ആ സെയിം പ്രവൃത്തി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. ഇവർ അതിലൊരു തൃപ്തി കാണില്ല. ഇപ്പൊ ക്ലീനിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെക്ക് ചെയ്യുന്നതിലാണെങ്കിലും, ഇപ്പൊ നോർമലി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു 8 ക്യാഷ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നോർമലി നമ്മൾ ഒരാശ്യം അത് എണ്ണി തിട്ടപ്പെടുത്തും, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ഒരു 2nd പ്രാവശ്യം നമ്മളൊന്ന് എണ്ണി തിട്ടപ്പെടുത്തും, പിന്നെ മാക്സിമം കൂടിപ്പോയ ഒരു 3 പ്രാവശ്യം. പക്ഷെ ഇവരില് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് എണ്ണിക്കൊണ്ടേയിരിക്കും. ഒരു 20 times എന്നുള്ള രീതിയിലൊക്കെ ഇവരത് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അത് കറക്റ്റാണോ എന്നുള്ളത് ചിട്ടപ്പെടുത്തുക. എഗെയിൻ അവർ ആ സെയിം പ്രവൃത്തി തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ടൈം കൺസപ്ഷൻ. അപ്പൊ ഈ ഒരു പ്രവൃത്തികൾക്ക് എത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നോർമലി ആൾക്കാർ ചെയ്യുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സ് ഇവർ ചിലപ്പോൾ 1 day എടുത്തിട്ടായിരിക്കും ചെയ്യുക. ഇപ്പോൾ 5 minutes കൊണ്ട് ചെയ്യേണ്ട ക്ലീനിങ് ആണെങ്കിൽ ഇവരൊരു 1 hour അല്ലെങ്കിൽ ഒരു 1/2 hour മാക്സിമം അതിന് എടുക്കുന്ന. പിന്നെ ഡിസ്ട്രെസ്, അതായത് ഇവർ ഈ ഒരു കാര്യം ആലോചിച്ച് വളരെയധികം ആൻസൈറ്റി ഉണ്ടാക്കുക, ആ ഒരു തോട്ട് പ്രോസസ്സ്. ഇവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പേന എടുത്ത് ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ ഒരു OCD ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കറിയാം ഈ ഒരു പേന ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കേണ്ടത്. ഇവർക്കത് തിരിച്ചതിൻ്റെ ഉള്ളിൽ വെക്കാതെ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇവര് ഈവൺ അവരെന്നെ നിർബന്ധിച്ച് നമ്മൾ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോവാണെങ്കിലും ഇവരത് ആലോചിച്ച് വളരെ സ്ട്രെസ്ഡ് ആവുക, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി രീതിയിലോട്ടൊക്കെ പോവുക. നമുക്ക് നോർമലി ഈ ഒരു പേന ഇവിടെ കിടക്കുന്നതിലും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല, പക്ഷെ അവർക്കത് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് ആക്ച്വലി ഈ ഒരു പേന ഇരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വേറെ പണികൾക്ക് കാര്യങ്ങൾക്കൊക്കെ പോകും, പക്ഷെ അവർക്ക് വേറൊരു ജോബിലോട്ട് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥ. ഇവർക്ക് ഇത് തിരിച്ചത് വെച്ചാൽ മാത്രമേ ഇവർക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ OCD വളരെ നന്നായിട്ട് ചെയ്തൊരു മൂവിയാണ് നമ്മുടെ ഫഹദ് ഫാസിലിന്റെ North 24 കാദം എന്ന് പറയുന്ന മൂവി. അതിൽ വളരെ നന്നായിട്ട് ഫഹദ് ഫാസിൽ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫഹദ് ഫാസിൽ ബാത്റൂമിൽ പോയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാള് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് വാഷ്റൂമിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ആ ഒരു ഡോറ് തൊടാനായിട്ട് മടിയായിട്ട് ആ ഒരു മൂവിയിൽ തന്നെ എൻഡില് ഫഹദ് ഫാസിൽ ചേഞ്ച് ആകുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സീരീസാണ് ബിഗ് ബാങ് തിയറി. നല്ലൊരു തീമൊക്കെ ഉള്ള ഒരു സീരീസാണ്. അപ്പൊ അതില് മെയിൻ ക്യാരക്ടർ ഷെൽഡൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ആൾക്ക് ഇതുപോലെ OCD പ്രശ്നമുണ്ട്. അപ്പൊ നെക്സ്റ്റ് അപ്പുറത്തെ
അപ്പാർട്ട്മെന്റ് ഒന്ന് ക്ലീൻ അല്ലാതെ കിടക്കുന്നത് കാരണം ഷെൽഡൻ ഉറങ്ങാൻ പറ്റാതെ ഷെൽഡൻ പുലർച്ചെ പോയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റ് ക്ലീൻ ആക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ റൂം ക്ലീനിങ് ആണെങ്കിലും ഷെൽഡൻ കുടിച്ച ഒരു ഗ്ലാസ്സിൽ നിന്ന് വേറൊരാള് ഈവൻ ബെസ്റ്റ് ഫ്രണ്ട് കുടിക്കുന്നത് വരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ. അപ്പൊ അതില് വളരെ കോമഡി നിറഞ്ഞ കുറെ രംഗങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഇവന്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുത്താനായിട്ട് നോക്കുമ്പോൾ അത് എത്രത്തോളം അവനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സീരീസിൽ വളരെ നന്നായിട്ട് വളരെ കോമഡി നിറഞ്ഞ് കാണിക്കും. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആറ് മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു മെയിൻ ക്യാരക്ടറാണ് മോണിക്ക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇതുപോലെ ക്ലീനിങ്ങിൽ വളരെയധികം ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും അത് പറഞ്ഞിട്ട് തന്നെയാണ് കളിയാക്കുന്നതും. ഈവൻ ഒരു ദിവസം തന്നെ 15 പ്രാവശ്യം ബാത്റൂം ക്ലീൻ ആക്കുക. പിന്നെ ആൾക്ക് റൂം ഈവൻ ആ ഒരു അപ്പാർട്ട്മെന്റ് ക്ലീൻ ആക്കാനായിട്ട് പല ഉപകരണങ്ങളുണ്ട്. വാക്യൂം ക്ലീനർ ഒക്കെ ഉണ്ടാകും. അപ്പൊ ഈ മോണിക്കയുടെ വാക്യൂം ക്ലീനർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു വാക്യൂം ക്ലീനർ ഉണ്ടാകും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് വളരെ നന്നായിട്ട് ഈ ഒരു രണ്ട് സീരീസുകളിലൊക്കെ നല്ല മെയിൻ ക്യാരക്ടറുകൾ നല്ല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവരത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോ മാത്രല്ല, ഇപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, പല ഇൻഫ്ലുവൻസേഴ്സും അവർക്ക് ഈ ഒരു OCD പ്രശ്നമുള്ളവര് അത് തുറന്നു പറയാനാണെങ്കിലും ഒരു നോർമൽ ആൾക്കാരിലേക്ക് എത്രത്തോളം ഈ ഒരു അവയർനെസ് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാര് എത്രത്തോളം ഒരു സിവിയർ കണ്ടീഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് പല വീഡിയോസിലും വളരെ വ്യക്തമായി നോർമൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി, വളരെ സന്തോഷവും തോന്നി. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലും ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് OCD എന്താണ്, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ ഇനി ഈ OCD എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ബയോളജിക്കലി പറയുകയാണെങ്കിൽ ഈ ബ്രെയിൻ സ്ട്രക്ചർ കാര്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ഡോപ്പാമിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഗ്ലൂട്ടാമേറ്റ് ആണെങ്കിലും വലിയൊരു പങ്ക് ഇതിൽ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറോട്ടോണിൻ, ഈ സെറോട്ടോണിൻ ആണ് നമ്മുടെ മൂഡ് കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നുള്ള കാര്യമാണ് ജനറ്റിക്കലായിട്ട് കിട്ടുന്നത്, അതായത് ചിലപ്പോൾ പാരൻസിനോ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോ. അപ്പൊ അങ്ങനെ ഒരു ഈ OCD പ്രശ്നം ഉള്ള ആൾക്കാരാണെങ്കിൽ അതുവഴി കിട്ടാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറുപ്പത്തിൽ കിട്ടുന്ന ട്രോമ കാര്യങ്ങള്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരുപാട് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി റിലേറ്റഡ് ആയിട്ട് അനുഭവിച്ച ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഏജ് കഴിയുമ്പോൾ ഒരു OCD പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, ഈവൻ സ്മോക്കിംഗ് ആൽക്കഹോൾ കാര്യങ്ങളാണെങ്കിലും ഇത് ചിലപ്പോൾ കുട്ടീനെ അത് ബാധിക്കാനായിട്ട് ഇടയാകുന്നുണ്ട്. പിന്നെ പീഡിയാട്രിക് സ്റ്റേജിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷനുകളും അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുകളും ഒക്കെ ഇതിനെ നല്ലപോലെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നുള്ള ഒരു കാര്യമാണ് ഹോർമോണൽ ചേഞ്ച്. മെയിൻ ആയിട്ട് ഈ ഒരു പ്യുബേർട്ടി സ്റ്റേജിലാണെങ്കിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ ഹോർമോണൽ ചേഞ്ച് വളരെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടും OCD കണ്ടുവരും. അപ്പൊ ഈ OCD ഉള്ള ആൾക്കാരിൽ ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നിത്തുടങ്ങും എന്തൊക്കെയോ ഒരു ഉണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ തോന്നല് വരികയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അവർ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരും. മെഡിസിനുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുക, ഡെയിലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിലാക്സേഷൻ ടെക്നിക്കുകളാണെങ്കിലും മെഡിറ്റേഷൻ കാര്യങ്ങളാണെങ്കിലും ക്ലിനിക്കൽ യോഗ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ സ്ട്രെസ് ആയിട്ടുള്ള കണ്ടീഷനുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ഗ്രൂപ്പാണ്, അതായത് ഒരു OCD എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ആയിരിക്കാം. ആ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനെയായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാനായിട്ട് അവരോട് ഹെൽപ്പ് ചെയ്യാനായിട്ടും പറയുക.
പിന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സി ബി ടി, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇത് ആ ഒരു സൈക്കോളജിസ്റ്റ് പ്രൊഫഷണൽ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിലും ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഇതുപോലെ ഒ സി ഡി നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് ഈ ഒ സി ഡി, അതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ റിനില, മേരി ജോബ്സൺ സൈനിങ് ഓഫ്.